ഇരിക്ക ഇരിക്ക, മാമ്പറ്റൂടി വന്നോട്ടെ, എന്നിട്ട് വിസ്തരിച്ച് ആദ്യം തൊട്ടന്നെ അങ്ങോട്ട് തുടങ്ങാം, അതുവരെ ക്ഷമിക്കുക. ദേവാരം കഴിഞ്ഞിട്ടാ അവര് വന്നതെങ്കിൽ ഇല വെക്കാൻ പറയാം. അങ്ങനെ ദോഷം സ്ഥാപിക്കാൻ തക്കോണം ഒന്നും ഉണ്ടായിട്ടില്ല അറിയാം, മറിച്ചാക്കാനും ഒട്ടും പ്രയാസമില്ലാച്ചുള്ളൂ. പക്ഷേ മാമ്പറ്റയുടെ മനസ്സാവും വിചാരിക്കുമ്പോ ഘോഷിച്ചു നടക്കാൻ ഒറ്റയ്ക്കാവില്ല എന്ന് വിചാരിച്ചാവും അവരെ വിളിച്ചത്. നാല് ദേശത്തെ നാല് വലിയ അഠിന്മാരുടെ അഭിപ്രായം ചോദിക്കാലോ, ചോദിക്കണോ വേണ്ടെന്ന് ഇവിടുന്നാ തീരുമാനിക്കേണ്ടത്. ഒരു 40 ബ്രഹ്മസ്വം മഠങ്ങളിൽ വെടിവട്ടം പറഞ്ഞിരിക്കാൻ അവർക്ക് ഇതൊരു നല്ല തരാവും. അല്ല, ദിവസം നിശ്ചയിക്കാൻ വിളിച്ചതാണെന്നും പറയാം. കലശവും വാസ്തുബലിയും രാവിലെ, താലിചാർത്തില് വൈകുന്നേരം, ബാക്കിയൊക്കെ ഒരു പുഹയായിരുന്നു എന്ന് ഞാനങ്ങോട്ട് സ്വയം നിശ്ചയിച്ചാൽ തീർന്നില്ലേ? എന്നാൽ അതിനുത്സാഹിച്ചോളൂ, കാര്യങ്ങൾ പിടിപ്പാണ് വെച്ചാൽ. വഴി രണ്ടും കൃത്യമാണ്, തൽക്കാലം വന്നവരെ ഇന്ന് വേറെ ഓരോ നേരം പോക്ക് പറഞ്ഞിരുത്താം, നാളെ മതി.